മുതലപ്പുഴയിൽ വീണ്ടും അപകടങ്ങൾ. പുലർച്ചെ ശക്തമായ തിരമാലയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ അഞ്ചുതെങ്ങ് സ്വദേശി എബ്രഹാം മരിച്ചു. പുലിമുട്ടിലേക്ക് വള്ളം ഇടിച്ചു കയറിയായിരുന്നു മറ്റൊരു അപകടം സംഭവിച്ചത്. പുലിമുട്ടിൽ വള്ളം ഇടിച്ചു കയറി കാണാതായ ആളെ പക്ഷേ രക്ഷപ്പെടുത്തി. വിവി വിനോദ വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, രാവിലെ തന്നെ ഒരു ദുഃഖകരമായ വാർത്തയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. വീണ്ടും മുതലപ്പുഴയിൽ അപകടം സംഭവിച്ചിരിക്കുന്നു. വള്ളം മറിഞ്ഞുണ്ടായ ഒരു അപകടം, അതിൽ ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നു. രണ്ട് അപകടങ്ങളാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? അറിയാ, അഞ്ചുതെങ്ങ് സ്വദേശി എബ്രഹാമാണ് മരിച്ചത്. അദ്ദേഹം ഉൾപ്പെടെ അഞ്ചു പേർ സഞ്ചരിച്ച മത്സ്യബന്ധന യാനം പുലർച്ചയോടുകൂടി മറിയുകയായിരുന്നു. ശക്തമായ തിരയിൽപ്പെട്ടാണ് ഈ വള്ളം മറിഞ്ഞത്. തുടർന്ന് ഈ അഞ്ചുപേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ എബ്രഹാം മരിച്ചു. തൊട്ട് പിന്നാലെ തന്നെ മറ്റൊരു വള്ളവും അപകടത്തിൽപ്പെട്ടു. അതിൽ ഒരാളെ കാണാതായി. പക്ഷേ പിന്നീട് നടത്തിയ തിരച്ചിലിൽ അദ്ദേഹത്തെ കണ്ടെത്തി. സുരക്ഷിതരാണ്. മുതലപ്പുഴയിൽ തുടരെ തുടരെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ടും പുലർച്ചയുമായി മഴ ഒന്ന് പ്രദേശത്ത് ശമിച്ചതോടുകൂടിയാണ് മത്സ്യബന്ധനത്തിന് തയ്യാറെടുപ്പുമായി മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോയത്. നേരത്തെ ജാഗ്രതാ നിർദ്ദേശം നിലനിന്നിരുന്നു. ദിവസങ്ങളായി തുടരുന്ന മഴയുണ്ട്. പക്ഷേ അടുപ്പിച്ചടുപ്പിച്ച് ഈ പണിക്ക് പോകാതിരുന്നാൽ കുടുംബം ബുദ്ധിമുട്ടിലാകും എന്നത് തന്നെയാണ് മത്സ്യത്തൊഴിലാളികളെ പ്രധാനമായും വലയ്ക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രതികൂല കാലാവസ്ഥ നിലനിൽക്കുമ്പോഴും പലപ്പോഴും മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകുന്നത്. മഴ ഒന്ന് ശമിച്ചതോടെയാണ് ഇവർ മത്സ്യബന്ധനത്തിന് പോകാനുള്ള തീരുമാനവുമായി കടലിലേക്ക് ഇറങ്ങിയത്. ഏതായിരുന്നാലും ഒരു ദാരുണാന്ത്യം കൂടി മുതലപ്പുഴയിൽ സംഭവിച്ചിരിക്കുന്നു. 10 വർഷത്തിനിടെ ഏതാണ്ട് 70-ൽ അധികം പേർക്കാണ് മുതലപ്പുഴയിൽ ജീവൻ നഷ്ടമായത്. പലവിധ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഡ്രഡ്ജിംഗ് പ്രധാനമായും അദാനി ഗ്രൂപ്പിനുള്ള പാറ അവിടെയാണ് കൊണ്ടുവരുന്നത്. അതിന്റെ ഭാഗമായി തന്നെ കരാറിൽ ഏർപ്പെട്ടിരുന്നു. ഇടയ്ക്ക് ഡ്രഡ്ജിംഗ് നടത്തുകയും പുലിമുട്ടിൽ ഇടിഞ്ഞിറങ്ങിയ പുലിമുട്ട് അതെല്ലാം തന്നെ ഒരു പരിധിവരെ വീണ്ടും കരയിലേക്ക് മാറ്റി പൂർവ്വസ്ഥിതിയിലാക്കിയിരുന്നു. പക്ഷേ ഇതിന്റെ കവാടം, അതായത് ഈ കടലിലേക്ക് ഇറങ്ങുന്ന ഭാഗം, അവിടെ വീതി കുറവാണ്. അത് വീതി കൂട്ടണമെന്നുള്ള പഠന റിപ്പോർട്ടുകൾ നിരവധി വന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും ഈ മത്സ്യബന്ധന കവാടത്തിന്റെ വീതി കൂട്ടുന്നത്, അഞ്ചുതെങ്ങ് പ്രദേശത്ത് ഏറ്റവും കൂടുതൽ അപകടമുണ്ടാകുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. അവിടെ ആളുകൾക്ക് കൂടുതൽ ചേർത്ത് ജീവൻ നഷ്ടമാകുന്നത്. ചെറിയ അഞ്ചുതെങ്ങ് ഇവിടെ പോയി. അവിടെ നിരവധി കുടുംബങ്ങളാണ് ഇങ്ങനെ കണ്ണീരിലായത്. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ അപകടത്തിൽപ്പെടുന്നൊരു സാഹചര്യം. പക്ഷേ പഠന റിപ്പോർട്ടുകൾ നിരവധി വന്നെങ്കിലും അതിലൊന്നും തന്നെ പിന്നീട് ഈ നിർമ്മാണ പ്രവൃത്തിയിലേക്ക് പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ ഇടപെടലോടുകൂടി പുതിയൊരു കേന്ദ്ര സംഘം വരികയും അവർ അവിടെ കാര്യങ്ങൾ പരിശോധിക്കുകയും മറ്റൊരു പഠനത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തു. ഇപ്പോഴും അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ശാശ്വതമായ പരിഹാരമാണ് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. ആര്യ, തീർച്ചയായും വിവരങ്ങൾ നൽകിയത്.